അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ചില അഭിപ്രായ വ്യത്യാസം വന്നു. അഭിപ്രായ വ്യത്യാസം വന്ന വന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നവർ എന്ത് ചെയ്തു? പത്രോസിനെയും പൗലോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ പത്രോസും പൗലോസും അടിച്ച് തമ്മിൽ തമ്മിൽ ചത്തോ, കൊന്നോ, തലവെട്ടിയെടുത്തോ, കുഴിച്ചു മൂടിയോ? താങ്കൾ പറഞ്ഞല്ലോ ഒന്നാം നൂറ്റാണ്ട് സഭയിൽ പത്രോസും പൗലോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. എന്നാൽ പത്രോസും പൗലോസും തമ്മിൽ അഭിപ്രായ സമയത്തി ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ചത്തോ, അവർ തമ്മിൽ തമ്മിൽ വെട്ടിച്ചത്തോ? പറസഹോദര, നിങ്ങൾ എന്തിനാണ് പുസ്തകത്തിൽ ആയിരിക്കുന്നത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ബൈബിൾ വായിക്കൂ. ജേസൺ ബൈബിൾ വായിക്കൂ, പഠിക്കൂ. തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടമായ എ ഡി 1378 മുതൽ 1384 വരെയുള്ള കാലത്ത് സഭയുടെ ഉപദേശവും ആചാരമര്യാദകളെയും അവലോകനം ചെയ്ത ശേഷം അവയിൽ ചിലതെല്ലാം ഇദ്ദേഹം നിരാകരിച്ചു തുടങ്ങി. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ആരാണ്? വിക്ലിഫ് ആരാണ്? ഈ വിക്ലിഫ് ആരാണ്? ആ എ ഡി 1383-നും 1360-നും 1384-നും ഇടയിൽ മൂന്ന് വലിയ ഇടവകളുടെ പട്ടക്കാരനായിരുന്ന വ്യക്തിയാണ് വിക്ലിഫ്. നോക്കിക്കോണം, മര്യാദകളെ എതിർത്തു. എന്താണ് കാരണം? ഇത് നിരാകരിച്ചു. സഭ ദൈവത്താൽ മുന്നയിമിക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടവരെയും കൂട്ടമടന്ന് പാപ്പ തന്നെയും സഭയുടെ ഒരു അംഗത്തെയും പ്രസ്തുത സാത്താന്റെ ഒരു അവയവമോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാന്നും സഭയുടെ തല ക്രിസ്തു മാത്രമാണെന്നും പരിശുദ്ധന്മാരോട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുന്ന അധികാരമുള്ളൂ എന്നും പട്ടക്കാരോട് പാപം ഏറ്റുപറയുന്നതിനേക്കാൾ ദൈവത്തോട് ഏറ്റുപറയുന്നതാണ് കൂടുതൽ ആവശ്യമെന്നും അന്ത്യകുദാശ വേദപുസ്തകത്തിൽ അടിസ്ഥാനമല്ലെന്നും മറ്റുമുള്ള നവീകരണ ഉപദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യ പരസ്യമായി ഇംഗ്ലണ്ടിൽ പ്രചരിച്ചത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളിത് അംഗീകരിക്കുന്നോ? ഇന്ന് നിങ്ങളിത് അംഗീകരിക്കുന്നോ? ജോൺ വിക്ലിഫ് പറഞ്ഞ ഈ ആശയം, വിക്ലിഫ് പറഞ്ഞ ഈ ആശയം നിങ്ങൾ ഇന്ന് അംഗീകരിക്കുന്നോ? എന്താണ് ചോദ്യം? പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. ആശയപരമായി നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്. ജേസോർ മറിയ, തെറി വിളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ തെറി വിളിക്കാൻ ആവശ്യമില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞങ്ങളീ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ തെറി വിളിക്കാനല്ല, ആധികാരികമായ ചില സത്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നോക്കിക്കോണം, എ ഡി 1378 മുതൽ 1384 വരെയുള്ള കാലഘട്ടത്തിൽ സഭയുടെ ഉപദേശത്തെയും ആചാരമര്യാദകളെയും സൂക്ഷ്മാവകലനം ചെയ്ത ശേഷം അവയിൽ ചിലതെല്ലാം ഇദ്ദേഹം നിരാകരിച്ചു. എന്താ നിരാകരിച്ചത്? സഭ ദൈവത്താൽ മുന്നയിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്നും പാപ്പ തന്നെയും സഭയുടെ ഒരു അംഗമോ പ്രത്യുത സാത്താന്റെ അവയവമോ എന്ന് ആർക്കും അറിഞ്ഞുകൂടെന്നും സഭയുടെ തല ക്രിസ്തു മാത്രമാണെന്നും. അർത്ഥം ഒരു ഒന്നാമത്തെ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, സഭ ദൈവത്താൽ മുന്നയിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണെന്നും. അണ്ടാ, സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ്. പിന്നെ ആരാ പാപ്പയാണോ ഇത് തിരഞ്ഞെടുത്തത്? ഇത് ആരാ തിരഞ്ഞെടുത്തത്? ഇത് ഈ ആശയത്തെ അംഗീകരിക്കുന്നുണ്ടോ? ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് സഭ. അത് എന്ന് പറഞ്ഞു തുടങ്ങിയതാ? അപ്പൊ ആ ദൈവവചനത്തിൽ നിന്റെ ആധികാരിയിൽ കൂടി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു വിക്ലിഫ്. അർത്ഥം നോക്കിക്കോണം, സഭയുടെ തല ക്രിസ്തു മാത്രമാണെന്നും പരിശുദ്ധന്മാരുടെ അപേക്ഷ കഴിക്കേണ്ട ആവശ്യമില്ലെന്നും ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുന്നതിന് അധികാരമുള്ളൂവെന്നും പട്ടക്കാരോട് പാപം ഏറ്റുപറയുന്നതിനേക്കാൾ ദൈവത്തോട് ഏറ്റുപറയുന്നതിനാൽ കൂടുതൽ ആവശ്യമെന്നും അന്ത്യകൂദാശ വേദപുസ്തകത്തിൽ അടിസ്ഥാനമല്ലെന്നും മറ്റുള്ള നവീകരണ ഉപദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യ പരസ്യമായി ഇംഗ്ലണ്ടിൽ പ്രചരിച്ചത്. 1382-നും 1384-നും ഇടയ്ക്ക് വേറൊരാളുടെ സഹായത്തോടു കൂടി 1382-നും 1384-നും ഇടയ്ക്ക് വേറൊരാളുടെ സഹായത്തോടു കൂടി വേദപുസ്തകം മുഴുവനും ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു, നാടംഗം പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, പാപ്പയോ കാനോൻ നിയമങ്ങളോ അല്ല, ദൈവവചനം മാത്രമാണ് സഭയുടെയും സഭാംഗങ്ങളുടെയും വിശ്വാസ നടപടിക്കും ഏക അടിസ്ഥാനമായിട്ടുള്ളതും വിക്ലിഫ് പരസ്യമായി ഘോഷിച്ചു പോന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജേസോൻ മറിയേ, പറ ജേസോൻ മറിയ പറയൂ, ഈ ആശയം അസത്യമാണോ സത്യമാണോ? വേദപുസ്തക പ്രകാരം പറയൂ. നിങ്ങളെ കൈയിരിക്കുന്ന വേദപുസ്തകത്തെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ. വേദപുസ്തക വാക്യങ്ങൾ വെച്ചല്ലേ നിങ്ങൾ ഓരോ കൂതാശകളും നിറവേറ്റുന്നത്? അല്ലാതെ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉപയോഗിച്ചല്ലോ, മാർപ്പാപ്പയുടെ വാക്ക് ഉപയോഗിച്ചല്ലോ നിങ്ങൾ ഓരോ കൂതാശയും നടത്തുന്നത്. ഇവിടെ പറയുന്നു, വിശുദ്ധ കുർബാനയെക്കുറിച്ച് റോമ സഭ പഠിപ്പിച്ചത് പോന്ന വസ്തുമാറ്റ ഉപദേശം
ഇദ്ദേഹം പാഠം ഉപേക്ഷിച്ചു. പക്ഷേ ചില ആധുനിക നവീകരണ ഉപദേശകൾ വാദിക്കുന്ന പോലെ കുർബാന കർത്താവിനെ ഓർക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി മാത്രം, അത് വേറൊരു ഭാഗമാണ്. വിക്ലിഫിൻ്റെ ഈ വിഷയത്തിലുള്ള നവീകരണ ഉപദേശങ്ങൾ പ്രചരിക്കുന്നതിനും സുവിശേഷ സത്യങ്ങൾ ജനങ്ങളെ ഗ്രഹിക്കുന്നതിനുമായി പാവപ്പെട്ട പട്ടക്കാർ എന്ന പേരിൽ ഒട്ടുവളരെ ശിഷ്യന്മാരെ ഈരണ്ടായി പണവും ഭണ്ഡാരവും ഒന്നും കരുതാതെ ഒരു മടിയും എടുത്ത് പരുക്കൻ കമ്പിളിയും ധരിച്ച് ഗ്രാമം തോറും നടന്ന് പ്രസംഗിച്ചു വന്ന സാധു സമൂഹത്തെ വിക്ലിഫിൻ്റെ വിരോധികൾ ലെല്ലാർഡന്മാർ എന്ന് ആക്ഷേപിച്ചു വിളിച്ചു. അപ്പോൾ വിക്ലിഫ്, നവീകരണ കർത്താവായിരിക്കുന്ന വിക്ലിഫ്, പട്ടക്കാരനായിരുന്ന വിക്ലിഫ് വേദപുസ്തക ആശയങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയ അവരാണ് കത്തോലിക്കക്കാർ. അപ്പോൾ നോക്കൂ, ഏത് ആത്മാവാണ് ഇത് ജേസുമാർ പറയുന്നത് തങ്ങളെ തന്നെ ഭരിക്കുന്നത്? സത്യോപദേശങ്ങൾ സംസാരിക്കുമ്പോൾ, സത്യവചനം സംസാരിക്കുമ്പോൾ ആ സത്യവചനം പറയുന്നവരെ പരിഹസിക്കുക, തെറി വിളിക്കുക, കളിയാക്കുക, ഇതാണോ ജേസുമാർ പറയേ വേദപുസ്തക പ്രകാരം നിങ്ങളെ യേശു കർത്ത പഠിപ്പിച്ചത്? കത്തോലിക സഭ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം ചരിത്രത്തിൽ പറയുന്നു, സത്യം സംസാരിച്ചവരെയും അത് അതിനുവേണ്ടി അത് പ്രചരിപ്പിച്ചവരെയും നിങ്ങളുടെ ആൾക്കാർ കളിയാക്കിയെന്ന് ചരിത്രം പറയുകയാണ്. താഴോട്ട് വായിച്ചു വരാം. വിക്ലിഫിൻ്റെ വിധത്തിലുള്ള ഉപദേശങ്ങളും പ്രവൃത്തികളും സഭാ നേതാക്കളുടെ ദൃഷ്ടിയിൽപ്പെട്ടതോടുകൂടി അദ്ദേഹത്തെ അമർച്ച ചെയ്യുന്നതിനായി അവർ വേണ്ട പരിശ്രമം തുടങ്ങി. ഇതാണോ ജേസുമാർ മറിയെ പത്രോസും പൗലോസും തമ്മിലുള്ള അടി? അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ, പത്രോസും പൗലോസും തമ്മിലുള്ള അഭിപ്രായം വന്നപ്പോൾ അവിടെ ആ കൂട്ടം കൂടി വേർതിരിഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കാണിക്കുന്നുള്ളൂ, ഞാൻ അവസാനിപ്പിച്ചിട്ട് വേറെ സൗകര്യമായി പോകുന്നതാണ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ജേസുമാർ മറിയെ പറഞ്ഞു, പത്രോസും പൗലോസും തമ്മിൽ അടി നടന്നില്ലേ ഒന്നാം നൂറ്റാണ്ടിൽ? അതാണ് പാപ്പമാർ തമ്മിൽ അടി, അതാണ് സഭയ്ക്കത് നടന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം നൂറ്റിൽ കണ്ടില്ലേ? അതാണോ മാതൃക? ആ ഭാഗത്തെ കൊണ്ടുവന്നിട്ട് ഈ ജേസുമാർ മറിയ പറയുകയാണ്, ഇതെല്ലാം നീതീകരിക്കാൻ പറ്റുമോ ജേസുമാർ മറിയെ? താങ്കൾ ഏത് സ്വർഗ്ഗ മൂട സ്വർഗത്തിലാണോ താങ്കൾ ഈ 2023 താങ്കൾ ജീവിക്കുന്നത്? എത്രയോ മനുഷ്യർ പുരോഗമിച്ചു, താങ്കൾ ഇനിയും പുരോഗമിച്ചിട്ടില്ലേ? താങ്കൾ രൂപം മാത്രമേ പുരോഗമിച്ചുള്ളൂ, മനസ്സ് പുരോഗമിച്ചിട്ടില്ല ജേസുമാർ മറിയെ. വിക്ലിഫിൻ്റെ ഇവിധത്തിലുള്ള ഉപദേശങ്ങളും പ്രവൃത്തികളും സഭാ നേതാക്കളുടെ ദൃഷ്ടിയിൽപ്പെട്ടതുകൂടി അദ്ദേഹത്തെ അമർച്ച ചെയ്യുന്നതിനായി അവർ വേണ്ട പരിശ്രമം തുടങ്ങി. ഇത് തന്നെയാണ് ഇന്നും കത്തോലിക്ക സഹോദരമാരിക്കുന്നത്. അവരെ വെല്ലുവിളി, കൊന്നുകളയും, ഇല്ലാതാക്കി കളയും. ജയജയൻ ജസുവിനെ വിളിക്കും, ജസു പറയണം, പെന്തക്കോസുകാരെ മൊത്തം മുടിച്ചു കളയും. എടാ, നിന്റെ ഇരിക്കുന്ന ആത്മാവ് ഈ ആത്മാവാടാ? സംശയമുണ്ടാ? റോമൻ പാഗൻ മതത്തിന്റെ ആത്മാവാ നിന്നെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നീ മറ്റുള്ളവനെ മുടിക്കാൻ നടക്കുന്നത്. നിങ്ങൾ പെന്തക്കോസ്തിൽ എന്താ പറയുന്നേ? നിന്നെ മുടിക്കുന്നതാണോ? നിന്നെ മുടിക്കില്ല, നീ രക്ഷിക്കപ്പെടണമെന്നും നിന്റെ ഇരിക്കുന്ന തെറ്റായ ആശയങ്ങൾ മുടിഞ്ഞു പോകുന്നവ ഞങ്ങൾ പറയുന്നേ. നീയോ പെന്തക്കോസ്തിനെ മൊത്തം മുടിക്കാൻ, അതിന് കാരണം എന്താ? ജയ ജയൻ ജസുവിനെ പോലുള്ള മുടിക്കാൻ നടക്കാൻ കാരണം എന്താ? പെന്തക്കോസ്തിനെ ഇല്ലായ്മ ചെയ്യുന്നു പറയാൻ. റോമൻ പേഗ മതത്തിലുള്ള അവിടെയുള്ള വിഗ്രഹ ആരാധനയിൽ കൂടി കടന്നു വന്ന പൈശാചിക ആത്മാക്കളുടെ വ്യാപാരമാണ് വിക്ലിഫിനെ പോലെയുള്ളവരെ നശിപ്പിച്ച് കളഞ്ഞത്. അതാവട്ട് വായിക്കാം. ഇവർ കാണിച്ച തെറ്റെന്ത്? അവർ പറഞ്ഞ അതേ ആശയമാണ് ഞങ്ങളും പറയുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവരെ എതിർക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്ത നിങ്ങൾ ആ ആത്മാവിൽ ഇന്ന് ഞങ്ങളെ പരിഹസിക്കുന്നു. എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിൽ ഒരു വാക്യം ചൂണ്ടിക്കാണിച്ചു തരാം സഹോദര. എന്താണെന്നറിയാമോ? ആത്മാവിൽ ജനിച്ചവരെ ജഡസന്തതികൾ പരിഹസിക്കും. മനസ്സിലായ? അവർ കളിയാക്കും. കാരണം ആത്മാവിൽ ജനിച്ചവനോട് ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരും ജഡപ്രകാരം ജനിച്ചവന് ശത്രുത്വമുണ്ട്. വേദപുസ്തകം തന്നെ വളരെ വ്യക്തമാക്കുന്നു, ആത്മാവിൽ ജനിച്ചവരെ ജഡപ്രകാരം ജനിച്ചവൻ പരിഹസിക്കും, കളിയാക്കും, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ വെല്ലുവിളിക്കുന്നല്ലോ. നിങ്ങൾക്ക് കൊല്ലാനേ കഴിയൂ, ആശയപരമായി നിങ്ങൾക്ക് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ മെറ്റില എന്ന് പറയുന്ന ആ മേടം ഉണ്ടല്ലോ, അവരും കൂടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള സൗരമാർ വേറെ തരും. ഞാൻ ജയസോർ മറിയെ പരിചയം ഞാൻ പറയും. ജയസോർ മറിയെ, ജസ്മിനെ ഒരു ആശയപരമായി സംസാരിക്കുക, ആശയപരമായി സംസാരിക്കുക. വേദപുസ്തകത്തിൽ പത്രോസും പൗലോസും തമ്മിൽ നടന്ന അടിയെ, അവർ തമ്മിൽ ആശയപരമായി ഉണ്ടായ ചെറിയ ചെറിയ സംഭാഷണത്തെ എടുത്തു വന്ന് ഈ പാപ്പാമാർ കൊന്നു കൊലവിളിച്ച് ആൾക്കാരെ കൊന്നു കുഴിച്ചു മുടിയനെ വ്യാഖ്യാനിക്കാൻ നാണമില്ലേ ജയസുമാർ മറിയെ? തനിക്ക് നാണമില്ലേ? ഉളുപ്പില്ലേ? ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, എന്തൊക്കെ ചോദിക്കാം? തനിക്ക് വല്ല ഉളുപ്പ് നാണമുണ്ടോ? വായിക്കാം. 1381 വിക്ലിഫ് ഉപദേശങ്ങൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു കൊടുന്ന സർവകലാശാല ഭാരവാഹികൾ ഒരു നിയമം പാസാക്കി. AD 1382 ഇംഗ്ലണ്ടിലെ ബിഷപ്പുമാരുടെയും സാധു സമൂഹത്തെയും ഒരു യോഗം കൂടി വിക്ലിഫിൻ്റെ അഭിപ്രായങ്ങളെ
സഭ നിഷേധിക്കാൻ തീരുമാനിച്ചു. ഇതാണ്ടേ നടക്കണം. എന്തിനു വേണ്ടി നീ ഇതിനകത്തുള്ള ഒരു ഒരു അസത്യം കാണിക്ക്. അടുത്തത് ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതേ സമയത്ത് തന്നെ പാർലമെന്റിൽ ലൊല്ലാറിന്റെ ശിഷ്യന്മാരായ പ്രാസംഗവരെ പീഡിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ അടക്കുകയും നാട് കടത്തുകയും ചെയ്തു. എന്താ സംഭവം? ദൈവവചനത്തിലാണ് ആധികാരികത. ആദ്യിരിക്കുന്ന കത്തോലിക്കാരന്മാരെ, ഇതാണ് തെറ്റ്. ദൈവവചനത്തിലാണ് ആധികാരികത. പാവം ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി. ഇതാണ് അവർ ചെയ്യുന്ന തെറ്റ്. പാവം ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി. ക്രിസ്തു സഭയുടെ തല ക്രിസ്തുവാണ്. പാപ്പയ്ക്കല്ല അധികാരം, ദൈവത്തിനാണ് സഭയുടെ മേൽ അധികാരം. ഇതൊക്കെ പഠിപ്പിച്ചതാ, ഇത് പഠിപ്പിച്ചതാ. അപ്പൊ ഈ പഠിപ്പിച്ച ആളെ പത്രോസും പോലീസും തമ്മിൽ മഴക്കൂടിയപ്പോൾ പത്രോസും പോലീസ് തമ്മിൽ തമ്മിൽ അടിച്ച് ചത്തല്ലേ? ഇതാണ്ട് ഈ ആശയങ്ങൾ സംസാരിച്ച വ്യക്തിയെ കൂട്ടം കൂടി ആക്രമിക്കാൻ ഈ ലെല്ലാൽമാർ എന്ന് പറയുന്ന ഈ പ്രീസ്റ്റുകളെ അവർ ചെയ്യുന്ന കാരാഗ്രഹത്തിൽ പിടിച്ചടച്ചു. കാരാഗ്രഹത്തിൽ ഇതാണ് റോമസഭ ചെയ്തത്. അടുത്ത ഞാൻ പറഞ്ഞുതരാം. വിക്ലിഫിനെ വിസ്താരത്തിന് ലോമിലേക്ക് വിളിച്ചു, പക്ഷേ നോക്കണം നാടുകടത്തുകയും ചെയ്തു. പാപ്പാമാരായ എർബൻ ആറാമൻ, നോക്കണം തന്ത്രം നോക്കി വേണം, കൊല്ലുകയും കൊലവിളിക്കുകയും വെല്ലുവിളിക്കുകയും രക്തച്ചൊഴിച്ചു നടത്തുകയും കൊലപാതകത്തിന് വേണ്ടിയാ ആർത്തു വിളിക്കുകയും ചെയ്യുന്ന ആത്മാവല്ലേ ജേസുമായ തനിക്കുള്ളത്? അതിൽ കരുണയുണ്ടോ? അതിൽ സ്നേഹമുണ്ടോ? അതിൽ ക്രിസ്തുവിന്റെ എന്തെങ്കിലും ഉണ്ടോ? വാ തുറന്നാൽ അസഭ്യം പറയുന്നതാണോ ക്രിസ്തു സ്നേഹം? ഓന്തനങ്ങ് വിടുന്നു, ഞങ്ങൾ ഓന്തനെ വിടുന്നു, ഓന്തനെ വിട്ടുകളെയാണ്. ഓന്തെന്ന് പറഞ്ഞാൽ അവൻ 666 ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എന്നാ താനോ കത്തോലിക്കാരൻ നിൽക്കുകയല്ലേ? ഒരു പുസ്തകം എടുത്ത് വായിക്കണോ? വായിക്ക്, ചരിത്രപരമായ പുസ്തകം എടുത്ത് വായിക്ക്, തെറി വിളിക്കാതെ. യേശു പറയുക, വായിക്കണേ കേട്ടോ. എർബൻ ആറാമൻ വിക്ലിഫിന്റെ വിസ്താരത്തിനായി റോമിലേക്ക് വിളിച്ചു, പക്ഷേ ഈ സമയത്ത് പക്ഷപാത രോഗിയായി വിക്ലിഫ് കിടപ്പിലാകുകയും AD 1384 December 30 ഇഹലോകത്തിൽ നാട് നിന്ന് കടന്നുപോവുകയും ചെയ്തു. വിക്ലിഫിന്റെ മരണശേഷം റോമാസഭയുടെ ശത്രുത അവസാനിച്ചില്ല. എടാ, മരിച്ചിട്ട് പോലും ശത്രുത്വം വെക്കുന്ന നാടാ യേശുവിന്റെ പൈതൽ. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, വിശക്കുന്ന തിന്മാൻ കൊടുക്കുന്നു പറഞ്ഞ ആ യേശു കർത്താവിന്റെ വചനം അനുസരിച്ച ഈ കത്തോലിക്ക സഭയും മാർപ്പാവുമാരും വിക്ലിഫും മരിച്ചിട്ട് പോലും കോപം തീർന്നില്ലടാ, കോപം തീർന്നില്ല. നിനക്ക് എന്ത് ന്യായീകരിക്കാനുണ്ട്? ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ ന്യായീകരിക്കാൻ നിനക്കൊണ്ട് പറ്റുമോ? നീ പറ, നീ പറയണം. ക്രിസ്തുവാണ് നിന്റെ ഉള്ളത്തിരിക്കുന്നെങ്കിൽ തന്നെ തന്നെ അടിച്ചവരോടും തന്നെ കൊന്ന തന്നെ ചാട്ടവനും അടിച്ചവരോടും ഇവർ ചെയ്തത് ഇന്നയാൽ ചെയ്യുന്നത് ഇന്നെന്ന് അറിയാകൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ആണ് കത്തോലിക്കാരനെങ്കിൽ എന്റെ ഒരേ ഒരു ചോദ്യം, ഈ വിക്ലിഫ് എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷപാതം വിളിച്ച് മരിച്ച് അദ്ദേഹം പോയിട്ടും റോമാസഭയുടെ എന്ത് തീർന്നില്ല? കോപം അടങ്ങിയില്ല. അവൻ എന്ത് ചെയ്തു? ഇത് ചരിത്രമാണ്. 1931 ഇറങ്ങിയ ഫസ്റ്റ് എഡിഷൻ സഭാചരിത്ര ഗ്രന്ഥം ഞാൻ വായിക്കുന്നത്. നീ ഉണ്ടെങ്കിൽ നീ തിരുത്തി, ഈ പുസ്തകത്തിനെതിരെ നീ തിരുത്തി എഴുതി വൈ ഒരു പുസ്തകം. ഡോക്ടർ സി എബ്രഹാം നോക്കിയോണം. AD 1384 December 31 ഇഹലോകത്തു നിന്ന് കടന്നു പോവുകയും വിക്ലിഫിന്റെ മരണം കൊണ്ട് റോമാസഭ ശത്രു അവസാനിച്ചില്ല. 31 കഴിഞ്ഞ് കോൺസ്റ്റന്റ് പട്ടണത്തിൽ AD 1415 കൂടി ഒരു സുന്നദോസിന്റെ തീരുമാനപ്രകാരം വിക്ലിഫിന്റെ അസ്ഥികൾ മാന്തിയെടുത്ത് ദഹിപ്പിച്ച ശേഷം ഭസ്മം സ്വിഫ്റ്റ് എന്ന നദിയിൽ എറിഞ്ഞു കളഞ്ഞതായി കാണുന്നു. നിർത്തേണേ, ഉത്തരം പറയടാ ജയസ്വർ മറിയേ. നീ ക്രിസ്ത്യാനിയോ? നിന്റെ സഭ ക്രിസ്ത്യാനിയോ? നീ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനോ? ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ അരുമനാഥനായ ക്രിസ്തുവിനെയാണ് നീ സേവിക്കുന്നെങ്കിൽ ചരിത്രത്തിൽ വിക്ലിഫിനോട് കാണിച്ച ഈ ക്രൂരകൃത്യം ഇപ്പൊ പറയും. ഇനി ഞങ്ങൾക്കറിയാം കേട്ടോ, ഞങ്ങൾ മാപ്പ് പറഞ്ഞു കേട്ടോ. ഇവിടെ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ഈ വിഷയം? മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ? അങ്ങനെയെങ്കിൽ മാപ്പ് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഇനി മറ്റുള്ളവനെ പറയരുത്, മറ്റുള്ള ആക്രമിക്കരുത്, മറ്റുള്ള ക്രിസ്ത്യാനി അല്ല എന്ന് പറയരുത്. അവൻ ബൈബിൾ അടിച്ചുകൊണ്ട് പോയി. മാപ്പ് പറഞ്ഞവൻ, ഇനി നീ ചെയ്യണ എന്താണ്? നീ കാണിക്കുന്ന മാതൃക എന്താ? മാപ്പ് പറഞ്ഞവൻ കുറ്റം ചെയ്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇനി അനുതാപത്തോടും സ്നേഹത്തോടും കരുണയോടും എല്ലാവരുടെയും പെരുമാറണം. എടാ, മാപ്പ് പറഞ്ഞിട്ട് തിരിച്ച് പള്ളു വിളിക്കുകയും മാപ്പ് പറഞ്ഞിട്ട് തിരിച്ച് കൊല ചെയ്യുകയും ചെയ്യുന്നതാണ് നിന്റെ ന്യായം ആണോ? നിന്റെ ന്യായം അതാണോ? അദ്ദേഹം മരിച്ചിട്ട് പോലും
അതിൽ കോപം തീരാതെ അദ്ദേഹത്തിന്റെ ആസ്തികൾ എടുത്ത് കൊണ്ടുവന്ന് ചുട്ടുകരിച്ച് ആ സ്വിഫ്റ്റ് എന്ന നദിയിലേക്ക് ഒഴുകിക്കളഞ്ഞ ചരിത്രം ലോകത്തിലെ ഏതെങ്കിലും മതത്തിനുണ്ടോടാ? ഉണ്ടോ? നീ പറ. അതുകൊണ്ടാ പറയുന്നത് കത്തോലിക്ക മതം മർമ്മം മഗതിയം ബാബിലോണാണെന്നും അത് ഭൂതങ്ങളെ തടവറയാണെന്നും അത് മർമ്മം മഗതിയം ബാബിലോണെന്നും അത് ഭൂതങ്ങളെ തടവറയാണെന്നൊക്കെ വേദോസ്തം പ്രകാരം പറയാൻ കാരണം ലോകത്തിൽ ഏതെങ്കിലും മതത്തിലെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ പറ. നീ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പറ. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അസ്ഥി പോലും വർഷങ്ങൾക്ക് 30 വർഷം കഴിഞ്ഞ് അസ്ഥി പോലും തോണ്ടിയെടുത്ത് കൗൺസിൽ കൂടി, നിന്റെ കൗൺസിലിനൊക്കെ എന്ത് ആധികാരം ഇരിക്കുന്നു? മറ്റവന്റെ അസ്ഥി തോ ഒരു നവീകരണ കർത്താവിന്റെ അസ്ഥി തോണിയെടുത്ത് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള കൗൺസിലുകളല്ലേ നീ കൂടുന്നത്? നിന്റെ കൗൺസിൽ എന്ത് ആധികാരം ഇരിക്കുന്നു? അസ്ഥി തോണ്ടിയെടുത്തോണ്ട് ഒന്ന് ദഹിപ്പിക്കുക, ദഹിച്ച് ഭസ്മം ഒഴുകിക്കളഞ്ഞ റോമാ സഭ, ഈ സഭയാണ് ക്രിസ്തുവിന്റെ സഭ. ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഈ സഭ ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ? ഈ സഭ ക്രിസ്തുവിനെ സ്നേഹം പ്രചരിപ്പിക്കുന്നു വിശ്വസിക്കണം അല്ലേ? ശരി, വിശ്വസിക്കാം. പാപ്പ ക്ഷമയം പറഞ്ഞു, ഓക്കെ, സമ്മതിക്കാം. പിന്നെ എന്നിട്ട് എന്താണ് ലോകത്തോട് നീ യുദ്ധം ചെയ്യുന്നേ? നീ പിന്നെ പെന്തിക്കോസ്തോട് എന്താണ് യുദ്ധം? പെന്തക്കോസ്തോട് എന്ത് നീ എതിർക്കുന്നു? ക്ഷമ പറഞ്ഞ നീ എന്ത് ചെയ്യണം? സഹോദരനെ സ്നേഹിക്കണം. നീ ക്ഷമയം പറഞ്ഞിട്ട് എന്റെ പാപ്പ ക്ഷമ പറഞ്ഞു, ഞങ്ങൾക്ക് ചരിത്രമൊക്കെ അറിയാം, എടാ അറിഞ്ഞ് ക്ഷമ പറഞ്ഞു എന്ത് ചെയ്യണം? നീ ഇനി വാപൂട്ടി മിണ്ടാതിരുന്ന് മറ്റുള്ളവനെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പൊ നിന്റെ പാപ്പയുടെ ക്ഷമ കൊണ്ട് എന്ത് ഗുണം? ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. കുറെ കാര്യമുണ്ട്. പൗലോസിന്റെയും പത്രോസിന്റെയും അവർ തമ്മിലുള്ള ആശയപരമായുള്ള സംവാദം അത് ഒരൊറ്റ കാര്യത്തിലായിരുന്നു. വളരെ വ്യക്തമാണത്. പത്രോസിനോട് പറയുന്നു, നീ യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ വരുന്നത് വരെ ജാതികളുമായി നീ ഒരു പായിൽ ഇരുന്ന് ആഹാരം കഴിച്ചു, അവർ വന്നപ്പോൾ നീ മാറിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിൽ ന്യായമല്ല, അത് ക്രിസ്തുവിൽ ശരിയല്ല എന്ന് ആ പത്രോസ് അവസാനം പറഞ്ഞെന്നറിയാമോ? പൗലോസിന്റെ ലേഖനയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു, അതിൽ ഗ്രഹിക്കാൻ പാടുള്ളവയുണ്ട്. നമ്മുടെ സഹോദരനായ പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളെ അപ്രൂവ് ചെയ്യുന്നുണ്ട് പത്രോസ്. മനസ്സിലായ? അവർ തമ്മിൽ കൊന്നു കൊലവിളിച്ചില്ല, അവർ വർഷങ്ങൾ കഴിഞ്ഞ് അസ്ഥി മാന്തിയെടുത്തില്ല, അവർ തമ്മിൽ അടിച്ച് ചത്തില്ല. ആശയപരമായി സൗഹൃദത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോയ അപ്പോസ്തലന്മാരെ എടുത്തു വെച്ചിട്ട് നീ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്ത മാർപ്പാപ്പമുള്ള ചരിത്രത്തെ മറച്ചു പിടിക്കാൻ നാണമില്ലേടാ? ഒറ്റ കാര്യം പറയുന്നു, പാപം ചെയ്ത് അകന്നുപോയ ആദാമ്യ വർഗം ആദാമും ഹവ്വയും നാണം മറയ്ക്കാൻ വേണ്ടി എടുത്തുടുത്ത അത്തിയിലേക്ക് സമമാണ് നീ പറഞ്ഞ വോയിസ്. അത് വെയില് അത് ചരിത്രം പറയുമ്പോൾ വാടിപ്പോകും. നീ അതുകൊണ്ട് നിനക്ക് നാണം മറയ്ക്കാൻ പറ്റില്ല. ഇന്നോട് ചോദിക്കുന്നു, ജെയ്സേ നീ എവിടെ? ജെയ്സേ നീ എവിടെ? നീ അത്തിയിലെ കൂടി നിന്നെ മറഞ്ഞിരുന്നാൽ നിന്നെ നാണം മറയ്ക്കാൻ നിനക്ക് പറ്റില്ല. നിനക്കൊരു വസ്ത്രം ആവശ്യമാണ്, അത് ക്രിസ്തുവിന്റെ വസ്ത്രമാണ്, അത് ദൈവം നിനക്ക് തരും. ആ വസ്ത്രത്തിന് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആ വേലി വരുമ്പോൾ വാടിപ്പോകുന്ന അത്തിയെ ദൂരെ കളഞ്ഞിട്ട് നീ നിന്റെ ദൈവത്തിന് മുമ്പിൽ ഹാജരാകടാ ജെയ്സേ. അപ്പോൾ നിനക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആ കർത്താവിൽ നിന്ന് ഒരു വസ്ത്രം കിട്ടും. ആ വസ്ത്രം നീതിയുടെ സ്നേഹത്തിന്റെ സത്യത്തിന്റെ വസ്ത്രമാണ്. നീ അതെടുത്തുടുത്താൽ നിനക്ക് നാണം മറയ്ക്കാൻ പറ്റും. മനസ്സിലായ? ജേസുർ മറിയുടെ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണിക്ക്, നിനക്ക് ചുടേ കണ്ണിക്ക്. പത്രോസും പൗലോസും തമ്മിൽ അടി നടന്നപ്പോൾ അവരാരും കൊന്നുകൊല വിളിച്ചില്ല. അവരെല്ലാവരും വളരെ സൗഹാർദ്ദത്തിൽ ആശയപരമായി പിരിഞ്ഞതാണ്. എന്നാൽ കത്തോലിക സഭ വിക്ലിഫിന്റെ 30 വർഷം കഴിഞ്ഞിട്ടും തോണ്ടിയെടുത്ത് അവരെ വീണ്ടും ഭസ്മം ഉണ്ടാക്കി സ്വിഫ്റ്റ് നദിയിൽ ഒഴുകിക്കളഞ്ഞ ചരിത്രം കിടക്കുന്ന ഈ സഭയ്ക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പ്രസംഗിക്കാൻ ഒരു അധികാരവുമില്ല, ഒരധികാരവും ഇല്ല. ഇനി നീ ചെയ്യേണ്ടത് പെന്തക്കോസുകാർ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ നീ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കണം. നിന്നെ കൊണ്ട് കഴിയില്ല എങ്കിൽ, പാപ്പ ക്ഷമ പറഞ്ഞെങ്കിൽ, ക്ഷമ പറഞ്ഞ ജനതയോട് എക്കാലത്തും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നീ മാന്യ മര്യാദയ്ക്ക് ഞങ്ങൾ മുമ്പിൽ സ്നേഹത്തോടെ പെരുമാറണം. അതില്ല എങ്കിൽ നിന്റെ പാപ്പയുടെ ക്ഷമ കൊണ്ട് നിനക്ക് ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. We'll be right back.